എല്ലാ പ്രേക്ഷകർക്കും ഹഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേർക്കെതിരെ നടപടിക്കൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സിപിഐഎം നേതാക്കളായ എ സി മൊയ്തീൻ, എം കെ കണ്ണൻ എന്നിവർക്ക് ഉടൻ നോട്ടീസ് നൽകും. സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നാളെ ഹാജരാകണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് സുരേഷ് ഗോപി. ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും സുരേഷ് ഗോപി. കടമെടുപ്പ് വിഷയത്തിൽ സുപ്രീംകോടതി തീരുമാനത്തിന് പിന്നാലെ നിലപാട് കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ 23,000 കോടിയോളം രൂപയുടെ കുറവ്. വിഷയം കോടതി കയറിയതിനാൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിൽ കേന്ദ്രം. മെയിന്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നത് 76,805 ബില്ലുകൾ. 500,000 മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പ് അനുമതി നൽകാത്തതാണ് കാരണം. ഏറ്റവും കൂടുതൽ ബില്ലുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേത്. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിൽ. പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും. പന്നിൻ രവീന്ദ്രൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാഹുൽഗാന്ധി നാളെ വയനാട്ടിലെത്തും. കെ സുരേന്ദ്രന്റെ പ്രചാരണത്തിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും. 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് മലപ്പുറത്ത്. ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ടവോട്ടു പരാതിയിൽ റവന്യൂ വകുപ്പിന്റെ ഹിയറിംഗിനായി ഹാജരായത് 115 പേർ. 30ഓളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ സമ്മതപത്രം നൽകി. വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഉടൻ ഒഴിവാക്കില്ല. അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ്. 10ാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പത്രിക ഉടൻ പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് ഇന്നും കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശം. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികൾ നീന്തിക്കയറി. സംസ്ഥാനത്ത് ഇന്നും താപനില ഉയരാൻ സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വേനൽ മഴയ്ക്ക് സാധ്യത. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി കടുപ്പിക്കാൻ ഇ ഡി. ഫോണിലെ ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമം ഊർജ്ജിതം. കസ്റ്റഡി ആവശ്യം ഉന്നയിക്കാൻ സിബിഐ. കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. വയനാട് സുഗന്ധഗിരിയിൽ അനധികൃത മരം മുറിക്ക് ഒത്താശ ചെയ്തത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് പ്രദേശവാസികൾ. വീടിന് ഭീഷണിയായ മരങ്ങൾ മുറിക്കാൻ നൽകിയ അപേക്ഷയുടെ മറവിലാണ് മറ്റു മരങ്ങളും മുറിച്ചു കടത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് അനധികൃത മരംമുറി നടന്നതെന്ന് നാട്ടുകാർ. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ ആക്രമണം. 11 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റേസയും കൊല്ലപ്പെട്ടതായി വിവരം. സഹോദരിയും കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. ഇസ്രയേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഹെസ്ബുള്ള. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് പുതിയ പേരിട്ട ചൈനയുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച ഇന്ത്യ. അരുണാചൽ പ്രദേശ് എന്നും ഇന്ത്യയുടെ ഭാഗമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യത്തെ മാറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ചൈനയുടേത് പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ. അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് താരം പി രവിയച്ചന്റെ സംസ്കാരം ഇന്ന്. വീട്ടിലും തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിലും പൊതുദർശനം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചേന്നമംഗലം പാലിയം തറവാട്ടിൽ. ഐ പി എല്ലിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഇന്നിറങ്ങും. എതിരാളികൾ ലക്നൗ സൂപ്പർ ജയൻസ്. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. പെരുമ്പാവൂർ പുല്ലുവഴിയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 6 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ 3 ദിവസം ജലവിതരണം മുടങ്ങും. മുട്ടടയിലും കുണ്ടമൺകടവിലും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. ആവേശ കൊടുമുടിയിൽ തട്ടകങ്ങൾ. പ്രശസ്തമായ നെന്മാറ വല്ലങ്ങി വേല ഇന്ന്. പൂജകൾക്ക് ശേഷം നിറപറ എഴുന്നള്ളത്ത്. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. ആംബുലേറ്ററി ക്ലിനിക് പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ തുടക്കം. എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ മൃഗചികിത്സയും സേവനവും ഉറപ്പാക്കുക ലക്ഷ്യം.
തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിലെ ഭാരത നൃത്തോത്സവത്തിന്റെ 24-ാം ദിവസം തിരുവരങ്ങിൽ നടന്ന കലാമണ്ഡലം കീർത്തനയുടെ ശീതങ്കൻ തുള്ളൽ ശ്രദ്ധേയമായി. മുൻപാട്ടിന് കലാമണ്ഡലം ശരത്തും പിൻപാട്ടിന് കലാമണ്ഡലം ഐശ്വര്യയും നേതൃത്വം നൽകി. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തിപത്രവും ശില്പവും നൽകി. മധ്യവേനൽ അവധിക്കാലത്തും ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സഞ്ചാരികളിൽ ഒരാൾ ഡാമിൽ കടന്ന് ഗേറ്റ് താഴ്ത്തു പൂട്ടിയതിനെ തുടർന്നാണ് പ്രവേശനം നിരോധിച്ചത്. SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയം നാളെ മുതൽ. SSLC മൂല്യനിർണ്ണയത്തിന് 70 ക്യാമ്പുകളിലായി 10,000-ത്തോളം അധ്യാപകർ പങ്കെടുക്കും. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സുരക്ഷ, ക്രമസമാധാന പരിപാലനം എന്നിവ ഉൾപ്പെടെ ചർച്ചയായി. കൊച്ചി മെട്രോ നാളെ അധിക സർവീസ് നടത്തും. അവസാന സർവീസ് രാത്രി 11:30. കൂടുതൽ സർവീസ് നടത്തുന്നത് ISL മത്സരം കണക്കിലെടുത്തെന്ന് KMR. മൂന്നാർ കുമളി സംസ്ഥാനപാതയിലെ ശാന്തൻപാറ ചിന്നക്കടവ് പാലം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി. പദ്ധതിക്കായി 2.32 കോടി രൂപ അനുവദിച്ചു. പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതർക്ക് നിവേദനം നൽകിയതിന് പിന്നാലെയാണ് നടപടി. കോഴിക്കോട് ബേപ്പൂർ പൂളിമൂട്ടിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിക്കണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി. കോഴിക്കോട് ജില്ലയിൽ പരിശോധന ശക്തമാക്കി തെരഞ്ഞെടുപ്പ് സർവൈലൻസ് സ്ക്വാഡ്. അനധികൃതമാണെന്ന് കണ്ടെത്തിയ 5,38,500 രൂപ പിടികൂടി. പാലക്കാട് മങ്കര കാളികാവ് റോഡിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം വ്യാപകമായി പാഴാകുന്നു. ജലക്ഷാമം രൂക്ഷമായിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന ആരോപണം. തൃത്താല കുമ്മട്ടിക്കാവിന് സമീപത്തെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ കെട്ടിടം കാടുകയറി നശിക്കുന്നു. പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്ക് താമസിച്ചു പഠിക്കുന്നതിന് 1972 നിർമ്മിച്ച കെട്ടിടമാണ് 14 വർഷമായി അനാഥമായി കിടക്കുന്നത്. കൊല്ലം ജവഹർ ബാലഭവൻ ദ്വിമാസ അവധിക്കാല പരിശീലന ക്ലാസ് നാളെ ആരംഭിക്കും. രാവിലെ 11 കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ കൊക്കോ വില സർവകാല റെക്കോർഡിൽ. ഉണങ്ങിയ കൊക്കോ പരിപ്പ് കിലോ 750 രൂപയും പച്ച കൊക്കോയ്ക്ക് 200 രൂപയുമാണ് വില. വയനാട്ടിലെ 900 കണ്ടി പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരണം നടത്തി. ഗ്രീൻ 900, ക്ലീൻ 900 എന്ന പേരിൽ റിസോർട്ട് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കർമ്മസേനയിൽ ഏൽപ്പിച്ചു. കണ്ണൂർ കുയിലൂർ പാടത്ത് കണിവെള്ളരി വിളവെടുത്തു. കൃഷിഭവന്റെയും കൃഷിക്കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് വിളവെടുപ്പ് നടന്നത്. വിഷു വിപണിയിൽ പ്രതീക്ഷ വച്ച് കർഷകർ. തിരുവനന്തപുരത്തു നിന്ന് ബംഗളൂരുവിലേക്ക് ദിവസേന 2 സർവീസുകൾ ആരംഭിക്കാനൊരുങ്ങി വിസ്താര എയർലൈൻസ്. നിലവിൽ ഇൻഡിഗോ, എയർ ഇന്ത്യ എന്നിവ ഈ റൂട്ടിൽ ദിവസേന 8 സർവീസുകളാണ് നടത്തുന്നത്. വിസ്താര വരുന്നതോടെ ആകെ സർവീസുകളുടെ എണ്ണം 10 ആകും. നഗരസഭകളുടെ പദ്ധതി നിർവഹണത്തിൽ ജില്ലയിൽ 1-ാം സ്ഥാനവും സംസ്ഥാനത്ത് 9-ാം സ്ഥാനവും നേടി മരട് നഗരസഭ. ബജറ്റ് വിഹിതമായ 8.38 കോടിയിൽ 100% പദ്ധതികളും പൂർത്തിയാക്കിയാണ് 1-ാം സ്ഥാനത്തിന് അർഹമായത്. കാസർഗോഡ് പൂവടുക്കയിലെ പൊതുശ്മശാനത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കാറടുക്ക പഞ്ചായത്തും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും സംയുക്തമായി 44 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ശ്മശാനം നിർമ്മിക്കുന്നത്. ഇനി പ്രധാന അറിയിപ്പുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അർഹരായവർക്ക് ഇന്നുകൂടി അപേക്ഷ നൽകാം. ജില്ലയിലെ നോഡൽ ഓഫീസർമാർ വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാം. കോട്ടയം ആർപ്പൂക്കര അമ്മഞ്ചേരി റോഡിൽ ഗതാഗതം നിരോധിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻവശത്ത് ഭൂഗർഭപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഹൌസ് കീപ്പർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് തസ്തികയിലേക്കുള്ള അഭിമുഖം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോതമംഗലം കോട്ടപ്പടിയിൽ മാർ ഏലിയാസ് സ്കൂൾ ഗ്രൌണ്ടിൽ വ്യാഴാഴ്ച സൌജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിക്കും. 5 വയസ്സുമുതലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. ബിരുദധാരികൾക്കാണ് അവസരം. May 2 ഓൺലൈനായി അപേക്ഷിക്കാം. ദേശീയ വാർത്തകൾ.
കച്ചത്തീവ് ദ്വീപ് വിമർശനത്തിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് AIADMK രണ്ടു തവണ അധികാരത്തിലിരുന്നിട്ടും മോദി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് പിടിക്കാൻ BJP നാടകം കളിക്കുകയാണെന്നും മുൻമന്ത്രി സെല്ലൂർ രാജ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡും രാജസ്ഥാനും സന്ദർശിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കർണാടകയിൽ ബംഗളൂരുവിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. JDS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തായ്ലൻഡുമായുള്ള നാവിക സഹകരണം ശക്തിപ്പെടുത്താൻ നടപടികൾ ആരംഭിച്ച് ഇന്ത്യ. നാവികസേനാ മേധാവി അഡ്മിറൽ R. ഹരികുമാർ തായ് കൌണ്ടർ അഡ്മിറൽ അദൂങ് പാൻ ഇയാമുമായി കൂടിക്കാഴ്ച നടത്തി. സമുദ്രസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സഹകരണ ശ്രമങ്ങളുടെ ആവശ്യകത ചർച്ചയായി. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആദ്യമായി 21,000 കോടി രൂപ കടന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടായത് 32% വർധന. സന്ദേശ് ഖലയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ ഈ മാസം 13 വരെ ED കസ്റ്റഡിയിൽ വിട്ടു. കൊൽക്കത്ത സെഷൻസ് കോടതിയുടേതാണ് വിധി. മദ്യലഹരിയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ കല്ലിനിടിച്ചുകൊന്ന കേസിൽ യുവതിക്ക് 3 വർഷത്തിന് ശേഷം ജാമ്യം. മുംബൈ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിന് ആസ്പദമായ സംഭവം നടന്നത് 2021. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ അനന്തപുരിയിൽ 1.31 കോടിയുടെ കണക്കിൽപ്പെടാത്ത പണം പിടികൂടി. 3 പേർ അറസ്റ്റിൽ. ത്രിപുരയിൽ ശക്തമായ കൊടുങ്കാറ്റിൽ ഒരു മരണം. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. നിരവധി വീടുകൾക്ക് കേടുപാട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള അസിസ്റ്റന്റ് പ്രോസിക്യൂഷൻ ഓഫീസർക്ക് നേരെ ആക്രമണം. ഡൽഹിയിലേക്കുള്ള ശതാബ്ദി എക്സ്പ്രസിലാണ് സംഭവം. തെലങ്കാനയിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഭൂമിയുടെ പേരിൽ സംഘർഷം. 21 പേർ അറസ്റ്റ്. ഹിമാചൽ പ്രദേശിൽ ഭൂചലനം. 1.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. തെരഞ്ഞെടുപ്പിൽ 100% വിവിപാറ്റുകളും എണ്ണണമെന്ന ആവശ്യത്തിൽ സുപ്രീംകോടതിയുടെ നോട്ടീസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. മഹാരാഷ്ട്രയിൽ നിന്ന് അനധികൃത മദ്യം പിടികൂടി. 14 ലക്ഷം രൂപയുടെ അനധികൃത മദ്യമാണ് കണ്ടെത്തിയത്. ഒരാൾ അറസ്റ്റിൽ. രാജ്യാന്തര വാർത്തകൾ. വിദേശ ചാനലുകളെ വിലക്കാൻ നിയമം പാസാക്കി ഇസ്രയേൽ. വിദേശ ചാനലുകളുടെ പ്രവർത്തനം തടയുന്ന നിയമത്തിൽ പ്രധാനമന്ത്രിക്കും വാർത്താവിതരണ മന്ത്രിക്കും തീരുമാനമെടുക്കാം. അൽ ജസീറയുടെ പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിൽ ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം. 5 രക്ഷാപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അൽ ഷിഫ ആശുപത്രി പുനർനിർമ്മിക്കാതെ ഇനി സേവനം നൽകാനാവില്ലെന്ന് റെഡ് ക്രസന്റ്. ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫയിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയത് ഇന്നലെ. 100 കണക്കിന് മൃതദേഹങ്ങൾ കൂടി അവിടെ കിടക്കുന്നതായി പാലസ്തീൻ വാർത്താ ഏജൻസി. സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും. അസീർ മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. റിയാദ്, ജിസാൻ, മദീന തുടങ്ങിയ ഭാഗങ്ങളിൽ മഴ മുന്നറിയിപ്പ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച ബാൾട്ടിമോർ സന്ദർശിക്കും. പ്രാദേശിക ഭരണകൂടവുമായും മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും. ചരക്ക് നീക്കത്തിന് ബദൽ സംവിധാനമൊരുക്കുമെന്ന് വൈറ്റ് ഹൌസ്. പ്രതിരോധ മേഖല ശക്തമാക്കാനൊരുങ്ങി യുക്രൈൻ. പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യയുടെ ആക്രമണം ചെറുക്കാൻ ഡ്രോണുകൾ സ്വന്തമായി നിർമ്മിക്കുമെന്ന് വൊളോദിമിർ സെലൻസ്കി. UAE പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് 9 ദിവസം വരെ അവധി ലഭിച്ചേക്കും. ഈ മാസം 8-നാണ് അവധി തുടങ്ങുന്നത്. മുൻ സർക്കാരിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് പോളണ്ട്. നടപടി പെഗാസസ് ചാര സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട്. പാർലമെന്ററി സമിതി അന്വേഷണത്തിന് പിന്നാലെ സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിട്ട നീതിന്യായ മന്ത്രി ആദം ബോധ്നർ. കാനഡയിലെ നയാഗ്രയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സൂര്യഗ്രഹണത്തിന് മുന്നോടിയായാണ് നടപടി. ഈ മാസം 8-നാണ് അപൂർവ സൂര്യഗ്രഹണം. പാകിസ്ഥാനിലെ മുൻ ഇൻഫോർമേഷൻ മന്ത്രി ഫവാദ് ചൌധരിക്ക് ജാമ്യം. നിർമ്മാണ പദ്ധതികളിൽ ക്രമക്കേട് നടത്തി. കേസിൽ ജാമ്യം അനുവദിച്ചത് ഇസ്ലാമാബാദ് ഹൈക്കോടതി.
പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 10 കടന്നു. നിരവധി പേർക്ക് പരിക്ക്. നിരവധി വീടുകൾ തകർന്നു. മെക്സിക്കോ ബീച്ചിൽ 8 ചൈനീസ് അഭയാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബോട്ട് മറിഞ്ഞാണ് മരണം. അപകടം ഡെൽമാ ബീച്ചിൽ. ജപ്പാനിൽ ഭൂചലനം 6.1 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. തൊഴിൽ തേടിയും നിക്ഷേപത്തിനുമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലെത്തുന്നവരുടെ കണക്കിൽ വൻ വർധന. 3 മാസത്തിനിടെ 25,776 പേർ പുതുതായി താമസമാക്കിയെന്ന് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ. വാഹനങ്ങളുടെ നിയമവിരുദ്ധ ഓവർടേക്കിംഗ് കണ്ടെത്തുന്നതിന് പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഖത്തർ. വലതുവശത്തു നിന്നും ഓവർടേക്ക് ചെയ്താൽ 1,000 റിയാൽ പിഴ ഈടാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. തൈവാൻ സമുദ്ര അതിർത്തിയിൽ നാവിക കപ്പലുകൾ വിന്യസിച്ച ചൈന. പ്രകോപനം സൃഷ്ടിക്കരുതെന്ന് തൈവാന്റെ മുന്നറിയിപ്പ്. കപ്പലുകൾ നിരീക്ഷണത്തിലാണെന്നും തൈവാൻ പ്രതിരോധ മന്ത്രാലയം. ബിസിനസ് വാർത്തകൾ. മാരുതി സുസുക്കിയുടെ വിൽപ്പനയിൽ വർധന. വിൽപ്പന 10% കൂടി. 1,87,196 യൂണിറ്റിലെത്തി. വൺ പ്ലസ് നോഡ് സിഇ 4 ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. ഡാർക്ക് ക്രോം, സലാഡൻ, മാർബിൾ നിറമങ്ങളിൽ ലഭ്യമാണ്. ടൊയോട്ട ടേസർ കോമ്പാക്ട് എസ് യുവിയുടെ ആദ്യ സെറ്റ് ടീസർ ചിത്രങ്ങൾ പുറത്തുവിട്ട കമ്പനി. ഈ മാസം അവസാനത്തോടെ ടേസറിന്റെ വിൽപ്പന ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. വാഹന വിൽപ്പനയിൽ റെക്കോർഡ് നേട്ടവുമായി ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ വിൽപ്പനയിലുണ്ടായത് 60% വർധന. ഓല സോളോ സ്കൂട്ടർ അവതരിപ്പിക്കാനൊരുങ്ങി ഓല. AI സവിശേഷതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വയംഭരണ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഓല സോള. സർവീസ് വെട്ടിക്കുറയ്ക്കാൻ വിസ്താര എയർലൈൻസ് തീരുമാനം. പൈലറ്റുമാരുടെയും ജീവനക്കാരുടെയും കുറവിനെ തുടർന്ന് യാത്രക്കാർക്ക് റീഫണ്ട് നൽകാനൊരുങ്ങി കമ്പനി. കായിക വാർത്തകൾ. IPL രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം. മുംബൈ ഇന്ത്യൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 3 വിക്കറ്റെടുത്ത ട്രെൻഡ് ബോൾട്ട് കളിയിലെ താരം. ISL ഫുട്ബോളിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഒഡീഷ FC ഇന്നിറങ്ങും. എതിരാളികൾ പഞ്ചാബ് FC. മത്സരം രാത്രി 7:30 കലിംഗ സ്റ്റേഡിയത്തിൽ. ISL മുംബൈ സിറ്റിക്ക് തകർപ്പൻ ജയം. ഹൈദരാബാദ് FC എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തു. സൗദി പ്രോ ലീഗിൽ ജയം തുടരാൻ അൽ നസർ ഇന്നിറങ്ങും. എതിരാളികൾ അബ ക്ലബ്ബ്. മത്സരം പുലർച്ചെ 12:30 കിരീട പ്രതീക്ഷകൾ നിലനിർത്താൻ അൽ നസറിന് ജയം അനിവാര്യം. ലാ ലീഗ ഫുട്ബോളിൽ വിജയവഴിയിൽ തിരിച്ചെത്തി അത്ലറ്റിക്കോ മാഡ്രിഡ്. വിയാറയലിനെ 1-0 2 ഗോളുകൾക്ക് തകർത്തു. ഒമാനെതിരായ 2020 പരമ്പരയിലെ മത്സരത്തിൽ നമീബിയയ്ക്ക് ജയം. ഒമാനെ 4 വിക്കറ്റിന് തകർത്തു. നായകസ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ ഷഹീൻ അഫ്രീദിയെ അനുനയിപ്പിക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. PCB ചെയർമാൻ മൊഹസീൻ നഖ്വി ഷഹീൻ അഫ്രീദിയുമായി ചർച്ച നടത്തി. ചർച്ചയിൽ പങ്കെടുത്ത നായകൻ ബാബർ അസമും. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. കാതൽ സിനിമയുടെ ഷൂട്ടിനിടയിൽ സംഭവിച്ച രസകരമായ നിമിഷം പങ്കുവച്ച് പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ. ചിത്രീകരണത്തിന്റെ ഇടവേളയിൽ തൊട്ടടുത്തുള്ള വീടുകളിൽ ചെന്ന് സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോ വൈറൽ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഈ മാസം 11 പ്രേക്ഷകരിലേക്ക് എത്തും. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തും. ജബിൻ ജബി സംവിധാനം ചെയ്യുന്ന ചിത്രം മുത്തപ്പോരാട്ടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ആനുകാലിക വിഷയങ്ങളും ജീവിത സാഹചര്യങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. വെട്ടം സിനിമയിലെ രംഗങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് പ്രേമലു ഫെയിം അഖില ഭാർഗവൻ. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകേണ്ട സഹായിക്കാൻ അറിയാൻ സോറി ഇംഗ്ലീഷ് വാക്കുകൾ അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോ തൊപ്പ്
അപ്പഴേ സാറേ, ഈ ആലന ഹള്ളിക്ക് അടുത്തുണ്ട് എപ്പഴാ? ഓ, അതിന് വ്യാഴാഴ്ചയേ ഉള്ളൂ. അപ്പൊ അതുവരെ എന്ത് ചെയ്യും? തന്നെ എനിക്കറിയാമല്ലോ, താൻ ഹംസയല്ലേ? ഞാൻ ഹംസോ അല്ല, താറാവോ അല്ല. വ്യാഴാഴ്ച വരെ നമ്മളിപ്പോ എന്താ ചെയ്യാ? വ്യാഴാഴ്ച വരെ അല്ലേ, അത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ തൊങ്ങി കളിക്കാം. വാ, കളിക്കണോ? കളിക്കണോ? കൂടറോ കൂടറോ കൂടറോ. താൻ പുരുഷനല്ലേ? എന്താ തരിക്കാൻ പെണ്ണാണെന്ന് സംശയമുണ്ടോ? താൻ ഇവിടെ വൈറൽ ട്രെൻഡ്സ്. രാവണപ്രഭു എന്ന ചിത്രത്തിലെ ഫേവറിറ്റ് ഗാനം ആലപിക്കുന്ന യുവതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. എത്ര തവണ കേട്ടു എന്നറിയില്ലെന്ന ആസ്വാദകരുടെ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ ശക്തമാവുകയാണ്. പശ്ചിമബംഗാളിലെ സിപിഐഎമ്മിന്റെ നേതാക്കൾ ബിജെപിയിൽ ചേർന്നുവെന്ന തലക്കെട്ടോടുകൂടി ഒരു ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായ ബിജെപി അംഗത്വം സ്വീകരിക്കുന്ന ചിത്രമാണ് തെറ്റായി പ്രചരിക്കുന്നത്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ന് ഹാജരാകില്ല. വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ലെന്ന് ഇഡിയോട് ഹൈക്കോടതി. കർണാടകയിൽ നിന്ന് കാണാതായ കോൺഗ്രസ് നേതാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്മനാഭ സാമന്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയത് 3 ദിവസത്തിന് ശേഷം അന്വേഷണം ആരംഭിച്ച് പോലീസ്. കോട്ടയം രാമപുരത്ത് അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച 1830 ലിറ്റർ വൈൻ എക്സൈസ് പിടികൂടി. പാലാ സ്വദേശി ഷാജിയുടെ വീട്ടിൽ നിന്നാണ് വൈൻ പിടികൂടിയത്. ഡൽഹിയിലെ ഭരണം ഏറ്റെടുക്കണമെന്ന് രാഷ്ട്രപതിയോട് ബിജെപി. രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട് ബിജെപി നിവേദനം നൽകി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സാഹചര്യത്തിലാണ് ബിജെപി നീക്കം. അസമിലെ കച്ചാറിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. 25 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത്. 3 പ്രതികൾ അറസ്റ്റിൽ. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധവുമായി ആയിരങ്ങൾ തെരുവിൽ. വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പ്രതികരിക്കാനില്ലെന്ന് ഇസ്രായേൽ. 175 മില്യൺ ഡോളർ ബോണ്ട് പോസ്റ്റ് ചെയ്ത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തട്ടിപ്പ് കേസിൽ സ്വത്ത് കണ്ടുകെട്ടൽ ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നീക്കം. യു എൻ അഭയാർത്ഥി ഏജൻസി യു എൻ ഡബ്ല്യു ആർ എയ്ക്ക് ഫണ്ട് നൽകുന്നത് പുനരാരംഭിക്കുമെന്ന് ജപ്പാൻ. തീരുമാനം യു എൻ ഡബ്ല്യു ആർ എ മേധാവിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ഫണ്ട് നൽകുമെന്ന് കാനഡയും ഓസ്ട്രേലിയയും. 100 വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു എസ്കേ.